അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹി വൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫി റസൂലില്ലാഹി വഅലാ ആലിഹി വസ്വഹബിഹി അൽഫായിദീന ബിറളല്ലാഹി അമ്മാ ബഅദു. അഊദു ബില്ലാഹി സമീഉൽ അലീമി മിനശ്ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹി റഹ്മാനിർ റഹീം. إِنَّ اللَّهَ وَمَلَائِكَتَهُ يُصَلُّونَ عَلَى النَّبِيِّ يَا أَيُّهَا الَّذِينَ آمَنُوا صَلُّوا عَلَيْهِ وَسَلِّمُوا تَسْلِيمًا. ബഹുമാനവും ആദരവും സ്നേഹവും നിറഞ്ഞ മുഅ്മിനുകളെ, സത്യവിശ്വാസി വിശ്വാസിനികളെ, അല്ലാഹു സുബ്ഹാനഹു വതആല അവൻ്റെ ദീന് ആത്മാർത്ഥമായ രൂപത്തിൽ പറയുവാനും അത് കേൾക്കുവാനും ജീവിതത്തിൽ ഉടനീളം കൊണ്ടുപോകാനുള്ള മഹത്തായ സൗഭാഗ്യം കൊണ്ട് അല്ലാഹു എന്നെയും നിങ്ങളെയും സർവ മുഅ്മിൻ മുഅ്മിനാത്തുകളെയും അനുഗ്രഹിക്കുമാറാവട്ടെ. പ്രയാസങ്ങൾ, പ്രതിസന്ധികൾ, പ്രാരാബ്ധങ്ങൾ, പരാധീനതകൾ, സങ്കടങ്ങൾ, നൊമ്പരങ്ങൾ, ദുഃഖങ്ങൾ, ടെൻഷനുകൾ, മാനസിക പിരിമുറുക്കങ്ങൾ, ഞെരുക്കങ്ങളെ തൊട്ട് അല്ലാഹു നമ്മയും നാവുമായി ബന്ധപ്പെട്ട സർവരെയും രക്ഷപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. സഹോദരന്മാരെ, സർവസാധാരണ ഉപയോഗിക്കുന്ന എല്ലാവർക്കും പരിചയമുള്ള സ്വലാത്ത്, അതേ വളരെ കൂടുതൽ പവിത്രത അറിയിക്കപ്പെട്ട വിവിധ ശൈലികളിൽ ഉപയോഗക്രമം പഠിപ്പിച്ച മഹാന്മാരായിരിക്കുന്ന ആരിഫീങ്ങൾ, ഔലിയാക്കൾ ധാരാളം പ്രചരണം നടത്തിയ, നമ്മുടെ ജീവിതത്തിൽ ധാരാളം ഉപകാരപ്പെടുന്ന ഏറ്റവും നല്ല സ്വലാത്താണ് ഇന്നത്തെ നമ്മുടെ ചർച്ചാ വിഷയം. അള്ളാഹു മഹാനായ മഹാന്മാരായിരിക്കുന്ന ഔലിയാക്കളെ ഹക്കുജാഹ് വറക്കത്തുകൊണ്ട് നമ്മുടെ എല്ലാ മുറാദുകളല്ലാഹു ഹാസിലാക്കി തരുമാറാവട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. സഹോദരങ്ങളെ, ഇന്ന് ചർച്ച ചെയ്യുന്ന വിഷയം ഒരു സ്വലാത്താണ്. അതായത് സ്വലാത്തു നാരിയ, നിങ്ങൾ കേട്ട് കാണാം. സ്വലാത്തു നാരിയ എന്നതിന് പല പേരുകളുണ്ട്. അസ്വലാത്തു തഫ്രീജിയ, അസ്വലാത്തുൽ ഖുർത്തുബിയ, അസ്വലാത്തു നാസിയ, ഇങ്ങനെ പല പേരിലറിയപ്പെടുന്ന ഒരു സ്വലാത്താണ് സ്വലാത്തു നാരിയ. നമ്മുടെ ഇടയിലൊക്കെ നാരിയ സ്വലാത്ത് എന്നാണ് അറിയപ്പെടുന്നത്. അതായത് ഈ സ്വലാത്തു നാരിയ എന്ന പേരറിയപ്പെടുന്നത് മൊറോക്കോ ഭാഗത്തുള്ള ആളുകളുടെ അരികിലാണ്. അല്ലാമ മുഹമ്മദ് ഹഖു നാസിരി റളിയല്ലാഹു തആല അൻഹു അവിടുത്തെ ഖസീനയിൽ പറയുന്നത് ഇങ്ങനെയാണ്. എന്താണ്? വയുഖാലു ലഹ ഇന്ദൽ മഗാറബത്തി അസ്സലാത്തു നാരിയ. മൊറോക്കോ ആ നാട്ടിലെ ആളുകളുടെ അരികിൽ ഈ സ്വലാത്തിന് നാരിയ എന്ന് പേരറിയപ്പെടും. ഞാറ് നിറഞ്ഞ തീ എന്നാണ്. ഈ സ്വലാത്തുമായി ബന്ധപ്പെട്ട വിഷയം സംസാരിക്കാനുള്ള കാരണം ഒരുപാട് ആളുകൾ പറഞ്ഞിട്ടുണ്ട്, ഉസ്താദേ ഈ സ്വലാത്തു നാരിയെക്കുറിച്ച് ഒന്ന് നിങ്ങൾ വിവരിച്ച് തരണമെന്ന്. അവരുടെ ആഗ്രഹം മാനിച്ചു കൊണ്ടിട്ടാണ് സാധുവായ ഞാൻ ഇന്ന് ഈ എപ്പിസോഡിൽ ഈ വിഷയമായി വന്നത്. അപ്പോൾ മൊറോക്കോക്കാരുടെ അരികിൽ സ്വലാത്തു നാരിയ എന്നാണ് ഇതിൻ്റെ പേരറിയപ്പെടുന്നത്. എന്തുകൊണ്ട് നാരിയ ഞാറെന്ന് പറഞ്ഞ തീ എന്നാണ്, ഫയർ എന്നാണ്? ലിഅന്നഹും ഇദാ അറാദു തഹ്സീർ അൽ മത്ലൂബി ഔ ദഫ് അൽ മർഹൂബി, എന്തെങ്കിലും ലക്ഷ്യ സാക്ഷാത്കാരത്തിന് ഏതെങ്കിലും ഒരു ആഗ്രഹം സഫലീകരിച്ച് കിട്ടണമെന്ന്, അല്ലെങ്കിൽ വല്ല സങ്കീർണതകൾ, ഭയപ്പെടുന്ന വിഷയങ്ങൾ, അതിനെ പ്രതിരോധിക്കാൻ വല്ലവനക്കും ആഗ്രഹമുണ്ടെങ്കിൽ, ആര് ഈ മൊറോക്കക്കാർക്ക് ആഗ്രഹമുണ്ടെങ്കിൽ, മനസ്സിലായില്ലേ? ഇപ്പോൾ ഈ സ്വലാത്തിന് നാരിയ എന്ന് പേര് വെക്കാനുള്ള കാരണം മൊറോക്കക്കാരാണ് അങ്ങനെ നാരിയ എന്ന് പേര് വെച്ചതാണ്. പല പേരിൽ അറിയപ്പെടുന്നു, ഖുർത്തുബിയ, നാസിയ, അതുപോലെ തന്നെ തഫ്രീജിയ എന്നൊക്കെയാണ് സ്വലാത്തിൻ്റെ പല പേരുകൾ. നാരിയ എന്ന് പേര് വെക്കാനുള്ള റീസന് മഹാനായിരിക്കുന്ന ഷെയ്ഖ് സയ്യിദ് അല്ലാമ മുഹമ്മദ് ഹഖ് നാസിരി പറയുന്നു, ഈ മൊറോക്കോക്കാരായിരിക്കുന്ന ആളുകൾ, പണ്ഡിതന്മാർ, സാധാത്യങ്ങൾ, അവർ വല്ല ആഗ്രഹം സഫലീകരണത്തിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ വല്ല ബുദ്ധിമുട്ട് തടയാൻ വേണ്ടിയിട്ട് അവർ ഉദ്ദേശിച്ചെങ്കിൽ, യജ്തമിയൂന ഫീ മജ്ലിസിൻ വാഹിദ്, ഒരു മജ്ലിസിൽ അവർ സമ്മേളിക്കും. എന്നിട്ട് വയഖറൂന ഹാദിഹിസ് സ്വലാത്ത നാരിയ,
ഈ പറയപ്പെട്ട ന്യാരിയായ സ്വലാത്ത് വിരോധം ഒരു സ്ഥലത്ത് സംഘടിച്ചിട്ട് എല്ലാവരും ഈ ബിഹാദൽ അദദ് ഈ എണ്ണം കൊണ്ട്, അതായത് 4444 എണ്ണമാണ് ഒരു ഈ സ്വലാത്ത് പ്രത്യേകമായിരിക്കുന്ന എണ്ണമാണ് 4444 എന്നുള്ളത്. എണ്ണത്തിൽ ന്യാരിയായ സ്വലാത്ത് അവർ ചൊല്ലും. എന്നാൽ ഫയുനാലു മതുലൂബുഹു സരി അങ്കന്നാർ, അവരുടെ ഉദ്ദേശങ്ങൾ, ആഗ്രഹങ്ങൾ, അഭിലാഷങ്ങൾ തീ എത്ര ക്ഷണത്തിൽ ഉണങ്ങിക്കിടക്കുന്ന വിറകുകളെ കരിച്ച് കളയുന്നത് അപ്രകാരം വളരെ ക്ഷണികമായി തന്നെ ഇദ്ദേഹത്തിൻ്റെ ലക്ഷ്യം പൂർത്തീകരിക്കപ്പെടുന്നു എന്നതാണ്, പൂർത്തീകരിക്കപ്പെടും എന്നതുകൊണ്ടാണ് തീ ഉണങ്ങിയ വിറകുകളെ എത്ര പെട്ടെന്നാണ് കത്തി നശിപ്പിക്കുന്നത്, അതുപോലെ അവൻ്റെ ഉദ്ദേശങ്ങളെ ഹാസിലാക്കി കൊടുക്കും എന്നാണ് ബഹുമാനപ്പെട്ടവർ അതിന് കാരണം പറഞ്ഞു കാണുന്നത്. അതുകൊണ്ട് എൻ്റെ മുഅ്മിനീങ്ങളെ, ഇതിനൊരുപാട് പേരുകളുണ്ട്. മഹാന്മാരായിരിക്കുന്ന ആരിഫീങ്ങൾ, അതേ സ്വഹാബുൽ അസ്റാർ എന്നാണ് ആരിഫീങ്ങളെ കുറിച്ച് പരിചയപ്പെടുത്തുന്ന കിതാബുകളിൽ, അവരുടെ അരികിൽ ഇതിനിക്ക് നല്ലൊരു ഓമനപ്പേര് നൽകിയത് മിഫ്താഹു കൻസിൽ മുഹീദ് ദിനൈലിൽ മറാമിൽ അബീദ്. മിഫ്താഹു കൻസിൽ മുഹീദ് ദിനൈലിൽ മറാമിൽ അബീദ് എന്താണ്? അടിമകളുടെ ലക്ഷ്യ സാക്ഷാത്കാരത്തിന് വലയം ചെയ്യുന്ന നിരിത്താക്കോലാണ് നിൻ്റെ ആഗ്രഹങ്ങൾ, നിൻ്റെ അഭിലാഷങ്ങൾ, നിൻ്റെ കടങ്ങൾ, പ്രശ്നങ്ങൾ എന്തുമാകട്ടെ എൻ്റെ മുഅ്മിനീങ്ങളെ, കുടുംബത്തിലെ പ്രശ്നം, നാട്ടിലെ പ്രശ്നം, വീട്ടിലെ പ്രശ്നം, ദാമ്പത്യ ജീവിതത്തിലെ പ്രശ്നം എന്തുമാകട്ടെ, അപ്പോൾ അടിമയുടെ ലക്ഷ്യം അത് പൂവണിയ സാക്ഷാത്കരിക്കുക, അതിന് വലയം ചെയ്യുന്ന നിതിത്താക്കോല് എന്നാണ് അസ്ഹാബുൽ അസ്റാർ ആരിഫീങ്ങളായിരിക്കുന്ന പണ്ഡിതന്മാർ അവരുടെ അരികിൽ അതിൻ്റെ അർത്ഥമെന്ന് ബഹുമാനപ്പെട്ട അല്ലാമ അശ്ശൈഖ് മുഹമ്മദ് ഹഖ് നാസിരി പറയുന്നത്. അതിൻ്റെ വിശദീകരണം കൊടുത്തത് അങ്ങനെയാണ്. അപ്പോൾ ഈ ആരാണ് ഈ അല്ലാമ മുഹമ്മദ് ഹഖ് നാസിരി? അത് വലിയ ആരിഫാണ്, വലിയ ഔലിയാക്കിൽപ്പെട്ട മഹാനുഭാവനാണ്. അങ്ങനെയാണെന്ന് ബഹുമാനപ്പെട്ട യൂസുഫ് നബഹാനി തങ്ങൾ അവരുടെ സഅദുദ്ദാറയിലും അതുപോലെ തന്നെ ഒരുപാട് പണ്ഡിതന്മാരുടെ ഗ്രന്ഥങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട്. ഏതായാലും ഈ സ്വലാത്ത് ബഹുമാനപ്പെട്ട മുഹമ്മദ് ഹഖ് നാസിരി തങ്ങൾക്ക് ബഹുമാനപ്പെട്ട മുഹമ്മദ് തൂരിസി റളിയല്ലാഹു തആല അൻഹു, അവർക്ക് ഷെയ്ഖുൽ മഗ്രിബി റളിയല്ലാഹു തആല അൻഹു, അവർക്ക് ഷെയ്ഖു സയ്യിദുൽ മക്കി റളിയല്ലാഹു തആല, ഇങ്ങനെ പരമ്പരാഗതമായിട്ട് ഇജാസത്ത് കിട്ടിയതായിരിക്കും ഒരു സ്വലാത്താണ് എൻ്റെ മുഅ്മിനീങ്ങളെ. അതുകൊണ്ട് നമ്മളും ഇതിനെ പതിവാക്കേണ്ടതുണ്ട്. സ്വലാത്ത് ഞാൻ പറയാം, അതിൻ്റെ മുമ്പ് അതിൻ്റെ വിശേഷണങ്ങളും കാര്യം പറയുമ്പോൾ ഈ സ്വലാത്തിൻ്റെ മഹത്വം നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. എന്നാൽ എൻ്റെ മുഅ്മിനീങ്ങളെ, പല രീതികളിലായിട്ടും ഈ സ്വലാത്തിനെ ചൊല്ലിത്തീർക്കാൻ മഹത്തുക്കൾ പറയുന്നുണ്ട്. ഒന്ന്, എല്ലാ ദിവസവും 11 വട്ടം ബഹുമാനപ്പെട്ട ഷെയ്ഖ് അല്ലാമ മുഹമ്മദ് തൂനിസി റളിയല്ലാഹു തആല ആണ് പറയുന്നു, ആരെങ്കിലും ഇതിനെ 11 വട്ടം പതിവാക്കി കഴിഞ്ഞാൽ, ദിവസവും 11 വട്ടം കൊണ്ടുവരുന്ന ഈ സ്വലാത്തു നാരിയെ, സുബഹിക്കോ ളുഹ്റിനോ അസറിനോ മഗ്‌രിബിനോ ഇശാവിനോ, ജീവിതത്തിൽ ഒരു ദിവസത്തിൽ ഒരു വട്ടം കൊണ്ടുവരുന്നുണ്ട്. അങ്ങനെ കൊണ്ടുവരുമ്പോൾ എന്താണ് അതിൻ്റെ പ്രത്യേകത? കഅന്നഹ തുനസ്സിലു റിസ്ഖ മിൻ സമാഇ വതുംബിതുഹു മിനൽ അർദ്. സുബ്ഹാനല്ലാഹ്. എന്താണ് ഇവിടെ പറഞ്ഞത്? ഐഹികമായിരിക്കുന്ന സൗകര്യങ്ങളൊക്കെ, റിസ്ഖ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് അതാണ്. റിസ്ഖ് വെറും ഭക്ഷണം മാത്രമല്ല, ഇതിൻ്റെ മീനിങ്ങൾ ഐഹികമായിരിക്കുന്ന സൗകര്യങ്ങളൊക്കെ ആകാശത്തിൽ നിന്ന് ഇറക്കുന്നത് പോലെ, ഭൂമിയിൽ നിന്ന് മുളപ്പിക്കുന്നത് പോലെ ഈ സ്വലാത്ത് ആ റോളിൽ പ്രവർത്തിക്കുന്നതാണ്. ആകാശത്തിൽ നിന്ന് ഇറക്കുന്നത് പോലെ, ഭൂമിയിൽ നിന്ന് നിനക്ക് ആവശ്യമുള്ളത് ആവശ്യമുള്ള സമയത്ത് ആവശ്യം നിറവേറുന്ന രൂപത്തിൽ അല്ലാഹു സുബ്ഹാനഹു തആല ഈ സ്വലാത്തിനെ ആ റോളിൽ പ്രവർത്തിപ്പിക്കുന്നതാണ് എന്ന് മഹാന്മാർ പഠിപ്പിക്കുന്നു. ഈ സ്വലാത്ത് 11 വട്ടം പറഞ്ഞാൽ, ഇനി ഈ സ്വലാത്ത് തന്നെ 11 വട്ടം എല്ലാ നിസ്കാരശേഷം കീപ്പ് ചെയ്യുകയാണെങ്കിൽ, ബഹുമാനപ്പെട്ട ഷെയ്ഖ് ദൈനൂറി റളിയല്ലാഹു തആല അൻഹു പറയുന്നു, മൻ ഖറഅ ഹാദി സ്വലാത ദുബ്ര കുല്ലി സ്വലാ ഇഹ്ദാ അശറത മറ, എന്നിട്ട് വയത്തഖിദഹ വിർദൻ ലാ യൻഖതു. ആരെങ്കിലും ഈ ആരിയത്ത് സ്വലാത്ത് 11 വട്ടം പറയുകയാണ്, എല്ലാ നിസ്കാരശേഷമാണ് കൊണ്ടുവരുന്നത്, ഒരിക്കലും മുറിയാതെ വെറുതായിട്ടാണ് കൊണ്ടുവരുന്നത്, ഒരിക്കലും ഒരു ദിവസം മുറിഞ്ഞു പോകില്ല, എല്ലാ 5 നേരം കൊണ്ടുവരുന്നുണ്ട്. എന്നാൽ നോക്കും മുഅ്മിനീങ്ങളെ, മഹാന്മാർ പറയുന്നു, ഫഇന്നഹു യനാലുൽ മറാതിബൽ അലിയ വദ്ദൗലത്തുൽ ഗനിയ, അവന് അത്യുന്നതമായ പദവിയിലേക്ക്, ആത്മീയമായ പടികയറ്റങ്ങളിലേക്ക്, ബാഹ്യമായ ഒരുപാട് സ്റ്റാൻഡേർഡുകളിലേക്ക് അവന് സ്റ്റാൻഡേർഡ് കിട്ടിക്കൊണ്ടിരിക്കും. ഇത് പതിവാക്കുന്നവർക്ക് ഇത്രമാത്രം. എന്താണ് പറഞ്ഞത്? അത്യുന്നതമായിരിക്കുന്ന പദവിയാണ്,
ആത്മീയമായിരിക്കുന്ന പടയകയറ്റങ്ങളാണ്. ഒരുപാട് സ്റ്റാൻഡേർഡ് അള്ളാഹു സുബ്ഹാനഹു വതാല അതേ ദിവസത്തിൽ 5 നേരത്തിൽ 11 വട്ടം ഇവന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ന് മാത്രമല്ല മഹത്തുക്കൾ പറയുന്നു, എല്ലാ ദിവസവും സ്വബൈക്ക് ശേഷം 41 വട്ടം ഒരാൾ പറഞ്ഞാൽ ഈ സ്വലാത്തിന്, എന്നാൽ അവൻ്റെ നല്ല ഉദ്ദേശങ്ങളിൽ പൂവണിയുന്നതാണ്. 100 വട്ടം ഒരാൾ പറഞ്ഞാൽ അവൻ ഉദ്ദേശിക്കുന്നതിനപ്പുറം എനിക്ക് ലഭിക്കുന്നു എന്ന് പണ്ഡിതന്മാർ രേഖപ്പെടുത്തുന്നുണ്ട്. എൻ്റെ നിങ്ങൾ ഇവിടെ മനസ്സിലാക്കുക, ബഹുമാനപ്പെട്ട ഇമാം ഖുർത്തുബി റളിയല്ലാഹു തആല പറഞ്ഞു വെച്ചതെന്ന് നോക്കാം. മൻ അറാദ തഹ്സീൽ അംരി മുഹിമ്മിൻ അദീമിൻ ഔ ദഫ്അൽ ബലായിൽ മുഖീമി, വളരെ ഇമ്പോർട്ടൻ്റായ ഏറ്റവും മുഖ്യമായ വിഷയം കരസ്ഥമാക്കാൻ ആരെങ്കിലും ഉദ്ദേശമുണ്ടെങ്കിൽ, ഉദാഹരണം പുരപ്പണിയാണ് ഉദ്ദേശിക്കുന്നത്, അല്ലെങ്കിൽ പെണ്ണ് കെട്ടിച്ചു കൊടുക്കലാണ് ഉദ്ദേശമുള്ളത്, അല്ലെങ്കിൽ എന്തെങ്കിലും വിഷമകരമായിരിക്കുന്ന കാര്യങ്ങളാണ് ബന്ധപ്പെട്ടു പോയിട്ടുള്ളത്, കാശില്ല, പണമില്ല, കയ്യിൽ കാശില്ല, മക്കളെ കല്യാണം നടക്കുന്നില്ല, വലിയ വിഷമമാണ്, കടങ്ങൾ കുന്നുകൂടിയിട്ടുണ്ട്, ഇങ്ങനെയുള്ള അമ്പ്ര മുഹിമായിരിക്കുന്ന ഇമ്പോർട്ടൻ്റ് കാര്യങ്ങളിൽ ആരെങ്കിലും ഒരാൾ ഉദ്ദേശിച്ചാൽ ഈ കാര്യസാധ്യത ആരെങ്കിലും കരുതുന്നു, ഇപ്പറഞ്ഞ കാര്യസാധ്യത കരുതുന്നു, അല്ലെങ്കിൽ വലിയ വിഫത്തിൽ കുടുങ്ങിയിട്ടുണ്ട്, വലിയ കള്ളക്കേസിൽ പെട്ടിട്ടുണ്ട്, അല്ലെങ്കിൽ ആപൽഘരമായ വിഷയങ്ങൾ, രോഗങ്ങൾ, ക്യാൻസർ, ഇന്നത്തെ ഈ പ്രളയങ്ങൾ, വരൾച്ചകൾ, അതുപോലെ തന്നെ പകർച്ചവ്യാധികൾ, നെക്ബാത്ത് എന്ന് പറയാം, നെക്ബാത്ത് പറഞ്ഞാൽ ഹവാദിസുദ്ദഹറാണ് കാലമുസീബത്തുകൾ, അങ്ങനെ ആരെങ്കിലും ഉദ്ദേശിക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ മാരകമായ ക്യാൻസർ, എയ്ഡ്സ്, പ്രഷർ, ഷുഗർ ഇങ്ങനെ തുടങ്ങിയതായിരിക്കുന്ന രോഗങ്ങൾ, ജീവിതശൈലി രോഗങ്ങൾ, പ്രഷർ, അതുപോലെ തന്നെ ബി പി, അതുപോലെ തന്നെ ഷുഗർ, അതിൻ്റെ രക്ഷ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഫൽ യഖ്റു ഹാദിഹി സ്വലാത തഫ്രീജിയ, എന്നാൽ അവൻ ഈ തഫ്രീജിയ എല്ലാ പ്രതിസന്ധികൾ, എല്ലാ അതിൻ്റെ അർത്ഥം തന്നെ എങ്ങനെയാണ്, എല്ലാ പ്രയാസങ്ങളിൽ നിന്നും സങ്കീർണതകളിൽ നിന്നും കെട്ടിക്കുടുക്കലുകളിൽ നിന്നും മോചനം കൊടുത്തുന്ന ഈ സ്വലാത്ത് അവൻ പാരായണം ചെയ്യട്ടെ. എന്നിട്ടോ വലിയ തവസ്സൽ ബിഹായിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിലേക്ക് ഈ പറയപ്പെട്ട 4444 എണ്ണം കൊണ്ട് അള്ളാഹുവിൻ്റെ ഹബീബിലേക്ക് തവസ്സലാക്കിക്കൊണ്ട് അവൻ പ്രാർത്ഥിച്ചു കൊള്ളട്ടെ. എൻ്റെ മുഅ്മിനീങ്ങളെ, ഈ സ്വലാത്തിന് ഒരുപാട് മഹത്വങ്ങളുണ്ട്. ഈ സ്വലാത്ത് ഉന്നാരിയാക്ക് അല്ലാമ മുഹമ്മദ് ഹഖ്ഖുൻ നാസിരി തങ്ങൾ ഈ സ്വലാത്തിൻ്റെ മഹത്വം പറയാൻ വേണ്ടിയിട്ട് തന്നെ ഒരുപാട് പേജുകൾ തന്നെ അതിനെ നീക്കി വെച്ചിട്ടുണ്ട്. എൻ്റെ മുഅ്മിനീങ്ങൾ, അതൊക്കെ ഇവിടെ പറഞ്ഞാൽ വളരെ സമയം നീണ്ടു പോകും. ഉദാഹരണത്തിന് പറഞ്ഞാൽ, ചെറിയൊരു ഉദാഹരണത്തിന് പറയാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഇതിൽ പേര് പറയുന്നുണ്ട്, അതായത് നാമം പറയുന്നുണ്ട്, അതുപോലെ റസൂലുള്ളാഹിൻ്റെ സർവനാമം പറയുന്നുണ്ട്, സർവനാമം 7 സ്ഥലത്തിൽ സർവനാമം പറയുന്നുണ്ട്, പ്രണോൺ എന്നാണ് ഇംഗ്ലീഷിൽ പറയുക, ഇതുപോലെ അല്ലാഹു സല്ലി സലാത്തൻ കാമില വസല്ലിം സലാമൻ ഥാമ്മൻ അലാ സയ്യിദിന മുഹമ്മദിൻ അല്ലദി തൻഹല്ലു ബിൽ ഉഖദ് വതംഫരുജു ബിഹിൽ ഖുറബ് വതഖുല്ലാ ബിൽ ഹവായിജു വതുനാലു ബിർ റഗായിബ് വഹസ്നുൽ ഖവാതിമി വയുസ്തസ്ഖൽ ഗമാം ബിയുദിഹിൽ കരീം വഅലാ ആലിഹി വസ്ഹബിഹി ഫീ കുല്ലി ലംഹത്തിൻ മനഫസിൻ ബിഅദദി കുല്ലി മഅലൂമിലക്ക്. 7 സർവനാമം പറയുന്നുണ്ട്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ നാമവും പറയുന്നുണ്ട് എന്ന് മാത്രമല്ല, എൻ്റെ പ്രിയമെന്ന് പറഞ്ഞ സഹോദരന്മാരെ, എണ്ണിയാൽ ഉടങ്ങാത്ത അർത്ഥത്തിനെ സൂചിപ്പിക്കുന്ന പദങ്ങൾ പ്രയോഗിച്ചു കൊണ്ടുള്ള ഏറ്റവും നല്ല സ്വലാത്താണ് ഈ സ്വലാത്ത്. വലിയ വലിയ മഹത്തുക്കൾ അവരിലേക്ക് ചേർക്കപ്പെട്ട സ്വലാത്തായി നാം ഇതിനെ കാണണം എൻ്റെ മുഅ്മിനീങ്ങളെ. എന്ന് മാത്രമല്ല, ബഹുമാനപ്പെട്ട അല്ലാമ ഖുർത്തുബി റളിയല്ലാഹു തആല പറയുന്നു, ഇന്നഹു ലം യുകമ്മിൽ ഖത്തു അഹദുൻ ഹാദല്ലദദ, ഈ എണ്ണത്തെ ഒരാളും സമ്പൂർണ്ണമാക്കിയിട്ടില്ല, ഇല്ലാ അത്താഉല്ലാഹുൽ ഫറജു ഇല്ലാ അത്താഹുല്ലാഹുൽ ഫറജ മിനല്ലാഹി തആല മിനല്ലാഹി സുബ്ഹാനഹു വതആല, അല്ലാഹു സുബ്ഹാനഹു വതആല അവനിക്ക് തുറസ് കൊടുത്തിട്ടില്ല, അല്ലാതെ 4444 പൂർത്തിയാക്കിയാൽ അവനക്കൊരു തുറസ് കിട്ടും. നമ്മളിപ്പോൾ എളുപ്പത്തിന് വേണ്ടിയിട്ട് ഈ 4444 കുറച്ച് ആളുകൾ കൂടിയിട്ട് ഇങ്ങനെ വീതിച്ച് ഓരോരാൾക്ക് വീതിച്ച് കൊടുക്കുന്നുണ്ട്, അത് ഫലമില്ല, അത് ഫലമുണ്ട്. ഏറ്റവും നല്ല ഫലമുള്ളത് ഇപ്പറയപ്പെട്ട എണ്ണം, ഇതിലൊരുപാട് എണ്ണങ്ങളുണ്ട്, സ്വഭിക്കും 11 വട്ടമുണ്ട്, 41 വട്ടമുണ്ട്, 100 വട്ടം ചൊല്ലി, അതുപോലെ 4444 എണ്ണം, ഇതൊക്കെ ഓരോരുത്തർ തന്നെ അവരവരുടെ മുറാദ് മനസ്സിൽ വെച്ച് ചൊല്ലുക തന്നെ വേണം മുഅ്മിനീങ്ങളെ. അങ്ങനെ ചൊല്ലിക്കഴിഞ്ഞാൽ അവൻ എല്ലാ പ്രശ്നങ്ങൾക്കും ഒരു സൊല്യൂഷനാണെന്ന് പണ്ഡിതന്മാർ പറയുന്നു. ചില ആളുകൾ വിളിച്ച് പറയുന്നുണ്ട്, ഉസ്താദേ കടങ്ങൾ കുന്നുകൂടിയിട്ടുണ്ട്, അതുകൊണ്ട് കടങ്ങളെ കൊണ്ട് വലഞ്ഞിട്ട് വീട് വിറ്റ് വാടക വീട്ടിലാണ് കഴിയുന്നത്, അത്രയും അവസ്ഥ ഉള്ളവർ എൻ്റെ മുഅ്മിനീങ്ങളെ സ്വലാത്തിന് പതിവാക്കുക, പെട്ടെന്ന് ഫലം കാണുന്ന
പെട്ടെന്ന് പണം കാണുന്ന ഒന്നാണ്. പിന്നെ ബഹുമാനപ്പെട്ട കുത്തുബിമാം പറയുന്നത് ഏതാതും നിങ്ങൾ സ്വരാത്തിലുണ്ടല്ല കറക്റ്റ് തന്നെയാണ്, പക്ഷേ ഒരു നിബന്ധന കണ്ടീഷൻ ഉണ്ട്. ഫല തഹ്സുലു ഹാദിഹിൽ ഫവായിദു ഇല്ലാ ബിശുറൂത്തിൽ മുദാവമതി അലൈഹാ, പതിവായി നിലകൊണ്ടാൽ മാത്രമേ ഇതിൻ്റെ നമ്മൾക്ക് ഫലങ്ങൾ കാണുകയുള്ളൂ. ഇന്നൊരു വട്ടം ചൊല്ലിയത് കൊണ്ടായില്ല, നമ്മൾ സുബ്ഹിക്ക് ശേഷം 11 വട്ടം നമ്മൾ പതിവാക്കുക, 11 വട്ടം പതിവാക്കുക തന്നെ വേണം, 100 വട്ടം പതിവാക്കുക തന്നെ വേണം. പതിവാക്കി അതാണ് പറഞ്ഞത്, ഇല്ലാ ബിസിറിൽ മുദാവമതി അലൈഹ, അതിൻ്റെ മേൽ പതിവാക്കി നിലകൊള്ള കൊണ്ടല്ലാതെ ഇതിൻ്റെതായിരിക്കുന്ന ഗുണം കിട്ടുന്നതല്ല എന്ന് മഹത്തുക്കൾ പറയുന്നു. എന്നാലും നമുക്ക് സ്വലാത്തിലേക്ക് കടക്കാൻ മുമ്പിനിങ്ങളെ ഞാൻ പറഞ്ഞു വന്നത്, ഈ സ്വലാത്തിൻ്റെ അർത്ഥങ്ങളൊന്നും നിങ്ങൾ മനസ്സിലാക്കുന്നു പോകുമ്പോൾ ഇതിൻ്റെതായിരിക്കുന്ന കാര്യങ്ങളൊക്കെ ബോധ്യപ്പെടുന്നു. മുമ്പിനികളെ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മദ്ഹുകളാൽ കോർത്തിണക്കപ്പെട്ട സ്വലാത്തിന് വളരെ പ്രാധാന്യമുണ്ട്. വെറും സ്വലാത്തിനേക്കാൾ മദ്ഹുകളും കൊണ്ട് ഉൾക്കൊള്ളിച്ച സ്വലാത്തിന് വലിയ പോരീശയുണ്ടെന്ന് മഹാന്മാർ പറഞ്ഞത് ഞാൻ പല വീഡിയോകളിൽ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട്. ഏതാണ് സ്വലാത്ത് നോക്കാം. اللهم صل صلاه كامله وسلم سلاما تاما على سيدنا محمد الذي تنهل به اللقد وتنفرج به الكرب وتقضى به الحوائج وتنال به الرغائب وحسن الخواتم ويستسقى الغمام بيده الكريم وعلى آله وصحبه في كل لمحة ونفس بيد كل معلوم لك ارتمودي നിങ്ങളെ മനസ്സിലാക്കിയാൽ സഹോദരങ്ങളെ ഒന്നുകൂടി മനസ്സിൽ സ്ഥലം പിടിക്കുകയും ഇതിൻ്റെതായിരിക്കുന്ന കാര്യങ്ങൾ ബോധ്യപ്പെടുത്തി നിങ്ങൾ ഇതിലേക്ക് മുന്നിട്ടിറങ്ങുകയും ചെയ്യും. അല്ലാഹുമ്മ പടച്ചവനെ സ്വല്ലി സ്വലാത്തൻ കാമില, സമ്പൂർണമായ സ്വലാത്ത് നീ ചൊല്ലണേ അല്ലാ. വസല്ലിം സലാമൻ താമ്മ, സമ്പൂർണമായ സലാമും ചൊല്ലണേ അല്ലാ. അലാ സയ്യിദിന മുഹമ്മദ് വേദാംബർ അഷ്റഫുൽ ഖുത്വഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മേൽ പൂർണ്ണമായ സമ്പൂർണമായ പരിപൂർണമായ സ്വലാത്തും സലാമും ചെയ്യണം അല്ലാതി. ആരാണാ പ്രവാചകർ? തൻഹല്ലു ബിൽ ലുഖദ്, കെട്ടിക്കുടുക്കലുകൾ, അതേ കെട്ടിക്കുടുക്ക് അഴിഞ്ഞു പോകും. നമ്മുടെ പ്രശ്നങ്ങൾ, പ്രയാസങ്ങൾ, പ്രാരാബ്ധങ്ങൾ, സങ്കീടങ്ങൾ, സങ്കീർണതകൾ, അതൊക്കെ അഴിഞ്ഞു പോകും എൻ്റെ മുമ്പിനിങ്ങളെ. ഒത്തം ഫെരിജു ബിഹിൽ കുറവ്, വിഷമങ്ങൾക്ക് തുറസ് കിട്ടും. അതേ, വിഷമങ്ങൾ തുറസ്സാക്കപ്പെടും ഈ സന്ദർഭം ഈ രണ്ട് വരി വായിക്കുമ്പോൾ. അതായത് തൻഹല്ലു ബിൽ ലുഖദ്, ഒത്തം ഫെരിജു ബിൽ കുറവ് വായിക്കുമ്പോൾ പറയുമ്പോൾ മനസ്സിലുള്ള പ്രശ്നങ്ങൾ പ്രയാസങ്ങളൊക്കെ കരുതണം എൻ്റെ മുമ്പിനിങ്ങളെ. ഒത്തുക്കുനാബിയിൽ ഹവായിച്ചു, മുത്തുനബിയെ കൊണ്ട് ആവശ്യങ്ങൾ വീട്ടപ്പെടും. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കൊണ്ട് ആവശ്യങ്ങൾ വീട്ടപ്പെടും. നമ്മുടെ ആവശ്യം ഈ സമയത്ത് ആവശ്യം കൂടി കരുതാ. ഒത്തുക്കുലാബിയിൽ ഹവായിച്ചു, ഒത്തുനാറു ബിഹിർ റഗായിബ്, ആഗ്രഹങ്ങളെ അവരെ കൊണ്ട് കരസ്ഥമാക്കപ്പെടും. നമ്മുടെ ആഗ്രഹങ്ങൾ, കടങ്ങൾ വീട്ടുക എന്നുള്ള ആഗ്രഹങ്ങൾ ഉണ്ടാകും, ഒരപ്പണി ആഗ്രഹമുണ്ടാകും. അതുപോലെ തന്നെ ബ്ലോക്കായ പൈസ കിട്ടാൻ വേണ്ടിയിട്ടുള്ള ആഗ്രഹങ്ങളുണ്ടാവും. പെണ്ണിൻ്റെ സ്വഭാവം ശരിയായി കിട്ടുക എന്ന ആഗ്രഹം ഉണ്ടാവും. ഭർത്താവിൻ്റെ സ്വഭാവം ശരിയായി കിട്ടുക ആഗ്രഹമുണ്ടാവും. മക്കളെ സ്വഭാവം കിട്ടുക, നന്നായി കിട്ടുക ആഗ്രഹമുണ്ടാവും. മാറാവ്യാധി മാറിക്കിട്ടുക, അത് ആഗ്രഹമുണ്ടാവും. ഒരുപാട് ഇങ്ങനെയുള്ള തുടങ്ങിയ ആഗ്രഹങ്ങൾ, ഈ ആഗ്രഹങ്ങളെല്ലാം കരുതാവും നിങ്ങൾ. ഈ രണ്ട് സമയത്തും ആവശ്യങ്ങൾ മനസ്സിൽ വെച്ചുകൊണ്ട് നമ്മൾ ഉപവിലേക്ക് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സലാത്തുമില്ല. ഹുസ്നുൽ ഖവാതിം, അവസാനം നന്നാകാൻ, അതായത് എല്ലാത്തിനും എൻഡ് പോയിൻറ്റ് നന്നായി കിട്ടിയാൽ മനുഷ്യൻ രക്ഷപ്പെട്ടു എൻ്റെ മുമിനിങ്ങളെ. അപ്പോൾ അവസാനം നന്നാകുന്നതിനെയും ഞാൻ നന്നാക്കി കളയുന്ന സ്വലാത്തും ചൊല്ലണേ അല്ലാ. ഉയുസ്തസ്കലീം, അവരുടെ പ്രിയപ്പെട്ട മാന്യമായ പൗർണമി സമാനമായ മുഖം കൊണ്ട് മുഖത്തോട് അതേ മഴ തേടപ്പെട്ടിരിക്കുന്നു. അങ്ങനെയുള്ള ഹബീബിൻ്റെ മേലിൽ നീ സ്വലാത്തും സലാമും ചൊല്ലണം അല്ലാ. സലാത്ത് വളരെ അർത്ഥവത്തായ സ്വലാത്താണ് മുഅ്മിനീങ്ങളെ. അല്ലാഹു ഇതൊക്കെ പൂർത്തീകരിച്ചുകൊണ്ട് നടക്കാൻ നമുക്ക് അല്ലാഹു തൗഫീഖ് നൽകുമാറാവട്ടെ. വഅല ആലിഹി വസ്വഹബിഹി ഫീ കുല്ലി ലംഹത്തിൻ വനഫസിൻ ബിഅദദി കുല്ലി മഅലൂമിൻ ലക്. ആയതുകൊണ്ട് എൻ്റെ സഹോദരന്മാർ, ഈ സ്വലാത്ത് നിങ്ങളുടെ പ്രശ്നങ്ങൾ, പ്രയാസങ്ങൾ, ആഗ്രഹങ്ങൾ മനസ്സിൽ കരുതി എണ്ണം കൃത്യമാക്കി അതൊക്കെ ഈ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. നിങ്ങളങ്ങനെ ചൊല്ലുക എന്നാണ്. പിന്നെ ചില ആൾ സിഹിറിൻ്റെയും കണ്ണീറിൻ്റെയും വീഡിയോസ് കേട്ടിട്ട് ഉസ്താദെ അതിന് വല്ല പരിഹാരം പറയോ, കണക്കിട്ട് വെച്ച് നോക്കോ, കിതാബൊക്കെ നോക്കി പറയോ, അതൊന്നും നമുക്ക് സാധ്യമല്ല എൻ്റെ മുമിനികളെ. ഞാൻ പഠിച്ചത് അള്ളാഹുവിൻ്റെ വജീ ആഗ്രഹിച്ചുകൊണ്ട് നിങ്ങൾക്ക് പറഞ്ഞു തരാമെന്നല്ലാതെ കണക്ക് നോക്കുക, അതുപോലെ തന്നെ അതിൻ്റെ പ്രതിവിധി അതൊന്നും പറയാൻ പറ്റിയില്ല എൻ്റെ മുമിനികളെ. ഞാൻ പഠിച്ചത് നിങ്ങൾക്ക്
ആവശ്യമുള്ളത് ഖുർആനികമായിട്ടും അതുപോലെ തന്നെ സ്വലാത്തുപരമായിട്ടും ചികിത്സ പറഞ്ഞു തരാം. ചികിത്സ എനിക്കില്ല, ആയതുകൊണ്ട് ചികിത്സ ചെയ്യണം, അതെങ്ങനെ, നിങ്ങളുടെ പേരെന്ത്, നിങ്ങളുടെ നാടെവിടെയാണ്, നിങ്ങൾ ചികിത്സ ചെയ്യുന്നുണ്ടോ, ഇതൊക്കെ പറഞ്ഞിട്ട് വിഷമിപ്പിക്കുകയോ ബുദ്ധിമുട്ടുകയോ ചെയ്യരുത്. നിങ്ങളാൽ കഴിയുന്നത് എന്നെ സഹായിക്കുക. അള്ളാഹു സുബ്ഹാനഹു തആല ദുനിയാവിലും ആഖിറത്തിലും സഹായിക്കുമാറാവട്ടെ. ഒരു കാരണം ഇത്രയും കാര്യങ്ങൾ പറയുന്നത് കൊണ്ട് ഒരു നല്ലൊരു എമൗണ്ടിലേക്ക് എത്തിയിട്ടില്ല. കഴിവിൻ്റെ പരമാവധി എല്ലാവരും സഹായിക്കുക, സഹകരിക്കുക, ദുആ ചെയ്യുക. അർഹമുർ റാഹിമീന രാജാതിരാജനായ മാലിക്കുൽ മുലൂക്കായ അള്ളാഹുവെ, സാധുവായ ഞാൻ നിൻ്റെ ഹബീബിൻ്റെ മേലുള്ള നാരിയത്തു സ്വലാത്തിൻ്റെ വിശേഷണങ്ങളാണ് പറഞ്ഞത് റഹ്മാന്. ഈ സ്വലാത്തിൻ്റെ ഹക്ക് ജാബർക്കത്തുകൊണ്ട് ഞങ്ങൾക്ക് ദീർഘായുസ് ആഫിയത്ത് നൽകണം റഹ്മാന്. ദീർഘകാലം ദീന് പറഞ്ഞു കൊടുക്കാൻ തോഫീഖ് നൽകണം റഹ്മാൻ. ഒരുപാട് ആളുകൾ നാടിൻ്റെ ഓരോ മുക്കിലും മൂലയിൽ നിന്ന്, എനിക്കറിയാത്ത പല രാജ്യങ്ങളിൽ നിന്നും, എന്നല്ല സുബ്ഹാനല്ലാഹ് പടച്ചവന് വിദേശങ്ങളിൽ നിന്നും, സാർജയിൽ നിന്നും, ഖത്തറിൽ നിന്നും, അതേ ലണ്ടനിൽ നിന്നും പലരും വിളിച്ച് സങ്കടം പറഞ്ഞിരിക്കുന്നു റഹ്മാന്. എല്ലാവരുടെ സങ്കടങ്ങൾക്കും നീ പരിഹാരം നൽകണം റഹ്മാന്. ഈ സ്വലാത്ത്, നിൻ്റെ ഹബീബിൻ്റെ സ്വലാത്തിൻ്റെ വിശേഷണങ്ങൾ, അതും പണ്ഡിതന്മാരുടെ കിതാബിൽ രേഖപ്പെടുത്തിയ കാര്യങ്ങളാണ് സാധുവായി ഞാൻ പറഞ്ഞു കൊടുത്തത് റഹ്മാന. അറബ് ഇതൊക്കെ നീ സ്വീകരിച്ചുകൊണ്ട് ആഹ്റത്തിൽ ഉന്നതമായ വിജയം നൽകണം റഹ്മാന്. റസൂലുള്ളാഹ് ഞങ്ങൾക്ക് സ്വപ്നത്തിൽ കാണിച്ചു തരണം തമ്പുരാൻ. റസൂലുള്ളാഹിൻ്റെ തിരുനോട്ടവും നിങ്ങളെ ജീവിതത്തിൽ ഉടനീളം നൽകണം റഹ്മാന്. ഖബറിലും മഹ്ശറിലും വിചാരണയിലും എല്ലാം റസൂലുള്ളാഹിൻ്റെ മുഹിബ്ബീങ്ങൾ പൊടുത്തി അനുഗ്രഹിക്കണം റഹ്മാൻ. പടച്ചവന് പെട്ടെന്നുള്ള മരണങ്ങളുടെ അപകട മരണങ്ങളെ തൊട്ട് കാക്കണേ അല്ലാ. ഞങ്ങളെ മക്കളെ സ്വാലിഹീങ്ങളാക്കണേ അല്ലാ. ആലിമീങ്ങളാക്കണേ അല്ലാ. ഹഫിളീങ്ങളാക്കണേ അല്ലാ. ജീവിക്കുന്ന കാലത്തോട് അതിന് പറഞ്ഞു കൊടുക്കാൻ അതിന്